മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 82-ാമത് വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെ മറ്റ് ജനാധിപത്യ സ്വഭാവമുള്ള പുരോഗമന വീക്ഷണമുള്ള സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ ഈ ചടങ്ങ് സമുചിതമായി ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ രാജൻ ഗുരുക്കൾ, അദ്ദേഹത്തിന്റെ സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടെല്ലാം പൂർണ്ണമായ യോജിപ്പാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ ഒരു കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. ഇന്ന് ഈ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ചരിത്രം പഠിപ്പിച്ച് അവരെ തിരുത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയുണ്ടായി. എനിക്കതിനോട് യോജിപ്പാണ്. കാരണം നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ആളുകൾ, പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ളവർ, അവരെ നമുക്ക് ചരിത്രം പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെ അബദ്ധസഞ്ചാരം നടത്തുന്നവരാണ്. അപ്പോൾ പിന്നെ നമുക്കതിന് കഴിയില്ല. പക്ഷെ ചരിത്രം നമ്മൾ പറയേണ്ടതുണ്ട് കേരളത്തിൽ. ഞാൻ ആ പക്ഷത്താണ് നിൽക്കുന്നത്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തേ കഴിയൂ എന്ന നിലയിൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ക്ഷണിച്ചതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ നിന്നല്ല, ഞാൻ പോകുന്ന വേദികളിലെല്ലാം ഇപ്പോൾ രാജൻ ഗുരുക്കൾ സാറിവിടെ പറഞ്ഞത് ഇപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ശാസ്ത്രീയവും പാരിസ്ഥിതികവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം അപഗ്രഥിച്ചാണ് അത് സംസാരിച്ചത്. ഞാനങ്ങനൊരു അക്കാഡമിക് തലത്തിലേക്കല്ല പോകുന്നത്. ഞാനതിന്റെ സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും ഞാനിവിടെ വരാനിടയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നതാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, അറിഞ്ഞുകൊണ്ട് അബദ്ധസഞ്ചാരം നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തെ ചരിത്രം പഠിപ്പിക്കാനോ തിരുത്താനോ നമുക്ക് കഴിയില്ല. പക്ഷെ എന്നാൽ അവരുൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളിലെ സാമാന്യ ജനങ്ങളെ ഒരു തിരുത്തൽ ശക്തിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ചരിത്രം പറയുക തന്നെ വേണം എന്നതാണ് എന്റെ പക്ഷം. അതിന് വലിയ ആശയ സംവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം വേദികളും ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന വേദികളും ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മളീ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികം നടക്കുമ്പോൾ നമ്മളതിനെ കേവലം ഒരു ക്ഷേത്രത്തിലെ പ്രവേശനമായി മാത്രം നമുക്കതിനെ കാണാൻ കഴിയില്ല. കാരണം അന്നത്തെ സാമൂഹിക അവസ്ഥ അതായിരുന്നു. ക്ഷേത്രങ്ങളും കേവലം ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല, ക്ഷേത്രങ്ങൾ സാമൂഹിക ജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു. ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ക്ഷേത്രങ്ങൾക്ക് ആരാധനാലയങ്ങൾ മാത്രമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു, യോഗസ്ഥലമായിരുന്നു, അഭയസ്ഥാനമായിരുന്നു, വിദ്യാകേന്ദ്രങ്ങളായിരുന്നു, കലാകേന്ദ്രങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ അന്നത്തെ ആ സാമൂഹിക അവസ്ഥയിൽ ക്ഷേത്രങ്ങളുടെ സ്ഥാനത്തിനെ അങ്ങനെ വിലയിരുത്തി വേണം നമ്മളതിനെ കാണേണ്ടുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണയിലും പ്രോത്സാഹനത്തിലുമാണ് വിദ്യാഭ്യാസവും മതവും കലയും സാഹിത്യവുമെല്ലാം വളർന്നു വന്നത്. അങ്ങനെ പറയുമ്പോൾ
ഒരു മനുഷ്യന്റെ വിചാര വികാരങ്ങളുടെ സാക്ഷാത്കാരത്തിന് പ്രധാനമായും വേണ്ടുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരാളുടെ വികാര വിചാരങ്ങളുടെ പൂർണ്ണതയ്ക്ക് അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ പരിശോധിച്ചാൽ, ഒന്ന് ശാസ്ത്രമാണ്, മറ്റൊന്ന് മതമാണ്, മറ്റൊന്ന് കലയാണ്. ശാസ്ത്രം യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരു മേഖലയാണ്. കല എന്ന് പറയുന്നത് സൗന്ദര്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നതാണ്. മതം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്നത്. മതവിശ്വാസത്തിന് ലൗകികവും അതുപോലെ തന്നെ നമ്മുടെ അല്ലാതെ ആത്മീയവുമായിട്ടുള്ള അതിന്റെ വശങ്ങളുണ്ട്. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഒരു മനുഷ്യന്റെ വിചാര വികാരങ്ങളുടെ സാക്ഷാത്കാരത്തിന് അനിവാര്യമാകേണ്ടുന്ന ഘടകങ്ങളെല്ലാം വികസിച്ചത് ഈ ക്ഷേത്രങ്ങളിലൂടെയാണ്. അപ്പൊ അന്നത്തെ ഈ ക്ഷേത്രങ്ങളെ നമ്മൾ അങ്ങനെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ തർക്കം, വ്യാകരണം, മീമാംസ, വേദാന്തം, ജ്യോതിഷം, ഇങ്ങനെയെല്ലാം എല്ലാം ഈ ക്ഷേത്രങ്ങളിലൂടെ വികസിക്കുകയാണ്. പക്ഷെ അതെല്ലാം ഒരു വിഭാഗത്തിന് മാത്രം കഴിയുന്ന, അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം. ഇപ്പൊ കൂത്തും കൂടിയാട്ടവും ഒക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ കൂത്തമ്പലങ്ങൾ, ശില്പകല, ചിത്രകല, വാദ്യകല, വാസ്തുവിദ്യ, അങ്ങനെയെല്ലാം ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗത്തിന് മാത്രമേ ഇതെല്ലാം പ്രാപ്യമായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. ആ പ്രാപ്യമായിരുന്ന വിഭാഗത്തിന്റെ ഒരു ഉൽപ്പന്നമായി നമ്മൾ പരിശോധിച്ചാൽ, ഒരുപക്ഷെ അങ്ങനെ വളർന്നു വന്ന ഒരാളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, നമുക്ക് അതിനൊരു മാതൃകയായി പറയാൻ കഴിയുന്നത് ശങ്കരാചാര്യരാണ്. നമ്മുടെ ദാർശനിക പാരമ്പര്യത്തിന്റെ സമുജ്വല മാതൃകയും വേദാന്ത പദ്ധതിയുടെ പരമാചാര്യനുമായിരുന്ന ശങ്കരാചാര്യർ. പെരിയാറിന്റെ തീരത്ത് കൈപ്പള്ളി ഇല്ലത്തിൽ ആര്യാമ്പയുടെയും ശിവഗുരുവിന്റെയും മകനായി ജനിക്കുകയും 6-ാമത്തെ വയസ്സിൽ ഉപനയനം കഴിയുകയും എന്തിനെക്കുറിച്ച് അറിഞ്ഞാൽ എല്ലാറ്റിനെയും കുറിച്ച് അറിയാൻ കഴിയുമോ അമ്മയോട് യാത്ര പറഞ്ഞു പോവുകയും ചെയ്ത ബാലൻ, 64 ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരോട് ഏറ്റുമുട്ടി സർവജ്ഞ പീഠം കയറിയ, കാലദേശാന്തരങ്ങൾക്കപ്പുറത്ത് ഈ നാടിന്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യനെ നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ഉൽപ്പന്നമായി നമുക്ക് കാണാൻ പറ്റും. ആ ശങ്കരാചാര്യർ, അദ്ദേഹത്തിന്റെ അദ്വൈത ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ അദ്വൈത ശാസ്ത്രം, ഇപ്പോ നമുക്ക് ഈ ഹിന്ദുമതത്തെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മളിപ്പോ ഹിന്ദുമതം ഒരു മതമാണോ എന്ന ചോദ്യം ഉന്നയിച്ചാൽ, ഹിന്ദുമതം ഒരു മതമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫിലോസഫി, തത്വശാസ്ത്രങ്ങളുടെ ഒരു 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 സമന്വയമാണത്. ഒരു ജനതയുടെ ജീവിത വീക്ഷണത്തിന്റെയും അവരുടെ ആചാരത്തിന്റെയും ഒക്കെ ആകെത്തുകയായി വേണമെങ്കിൽ നമുക്കതിനെ കാണാം. നമുക്ക് മറ്റു മതങ്ങൾ അത് സ്ഥാപിച്ചവരെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഒരു പ്രവാചകനോ പ്രവാചകരോ ഒക്കെ ഉണ്ടാകാം. ജൈനമതമാണെങ്കിലും ജൂതമതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും, പക്ഷെ ഹൈന്ദവ മതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു പ്രവാചകനില്ല, പ്രവാചകരില്ല, സംഘടിത മതമല്ല, നിയതമായ പൌരോഹിത്യ വൃന്ദമില്ല. ഇത് ഈശ്വരവിശ്വാസം, ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് ഈശ്വരവിശ്വാസികളാണ് ഭൂരിപക്ഷം. പക്ഷെ ഈശ്വരവിശ്വാസം ലെവലേശമില്ലാത്ത അദ്വൈത സിദ്ധാന്തം ഇതിന്റെ മകുടസ്ഥാനത്തെത്തി എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. ആ അദ്വൈത സിദ്ധാന്തത്തിൽ ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ചത് ബ്രഹ്മത്തെയാണ്. എന്നിട്ട് അദ്ദേഹം നിർവചിച്ചു, ബ്രഹ്മം എന്ന് പറയുന്നത് ജീവനിൽ നിന്ന് ഭിന്നമല്ല, ജീവനാണ് ബ്രഹ്മം.
അതിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള രണ്ട് വഴികളും അദ്ദേഹം പറഞ്ഞു. ഒന്ന് ഉപാസനാ മാർഗവും മറ്റൊന്ന് വിചാരമാർഗവുമാണ്. ആരാധനയും വേദപഠനവുമാണ്. ഇത് രണ്ടും അന്ന് അവർണർക്ക്, അധസ്ഥിത വിഭാഗങ്ങൾക്ക് അന്യമായിരുന്നു. വേദപഠനവും കഴിയില്ല, വിചാരമാർഗവും കഴിയില്ല, ഉപാസനയും കഴിയില്ല. ആ കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യരെ പോലെ തന്നെ ഇപ്പുറത്ത് സമാന്തരമായി ഒരു വിശ്വാസധാരയെ സൃഷ്ടിച്ച, ഒരുപക്ഷെ ആധുനിക കേരളത്തിന്റെ പ്രയാണം ആരംഭിക്കുന്നത് വേണമെങ്കിൽ അവിടെ നിന്നാണെന്ന് നമുക്ക് പറയാം. 1888 അരുവിപ്പുറത്ത് ഒരു കല്ലിനു മുകളിൽ മറ്റൊരു കല്ലെടുത്ത് വെച്ച്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ രംഗത്ത് സമാന്തര വിപ്ലവം അന്ന് ഗുരു പറഞ്ഞത് തന്നെയാണ്. ശങ്കരാചാര്യരുടെ അദ്വൈതം തന്നെയാണ് എന്റേതും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗുരു ഈ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പൊ ഞാനിവിടെ പറയുന്നൊരു കാര്യം, നിയതമായ പൌരോഹിത്യ വൃന്ദമില്ലാത്ത, ഒരു പ്രവാചകനില്ലാത്ത, ഒരു സംഘടിത മതമല്ലാത്ത ഈ ഹൈന്ദവ വിശ്വാസധാരയുടെ പേറ്റന്റ് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളാണിതൊക്കെ നിയന്ത്രിക്കുന്നത്, ആത്യന്തികമായി ഇതിന്റെ അഭിപ്രായം പറയേണ്ടുന്നവർ തങ്ങളാണ്, ഇതിനെ നിയന്ത്രിക്കുന്നവർ ഞങ്ങളാണ്, അങ്ങനെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഈ മതത്തിന്റെ സവിശേഷതയും അതിന്റെ വഴികളും പരിശോധിച്ചാൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഈ വാർഷിക കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട രാജൻ ഗുരുക്കൾ സാർ പറഞ്ഞ എന്താണ്, ചരിത്രം പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചരിത്രം പറയണം, പറയേണ്ടി വരുന്നു. ഇപ്പൊ ഇവിടെ സാറ് സൂചിപ്പിച്ചു, പന്തളം ചന്തയിലാണ് മൂക്കുത്തി ഇട്ടതിന്റെ പേരിൽ സവർണർ മൂക്കുത്തി മൂക്കിൽ നിന്ന് വലിച്ചിളക്കി ചോര ഒലിപ്പിച്ച് പോകേണ്ടി വന്ന സംഭവം നടക്കുന്നത് പന്തളത്താണ്. നമ്മളിപ്പോ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി വന്നപ്പോ പന്തളത്ത് നിന്ന് തന്നെയാണ് ഒരു ജാഥ ആരംഭിച്ചത്. ചരിത്രത്തിന്റെ വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടതുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആ മൂക്കുത്തി മൂക്കിൽ നിന്ന് പറിച്ചു കളയുമ്പോൾ ഒരു വല്ലം നിറയെ മൂക്കുത്തിയുമായി കടന്നു ചെന്ന് സ്ത്രീകളെ മൂക്കുത്തി അണിയിച്ച് ഈ യാഥാസ്ഥിതികത്വത്തിനെതിരെ പോരാട്ടം നടത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ആ ചരിത്രത്തിന്റെ ശകലങ്ങൾ പേറുന്ന പന്തളത്ത് നിന്ന് ഒരു ജാഥ ആരംഭിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഒരു പിന്മുറക്കാരൻ ആ ജാഥയുടെ ഫ്രണ്ടിൽ നയിക്കാനുണ്ടായിരുന്നു എന്നതും നമ്മെ സംബന്ധിച്ച് ചരിത്രത്തിന്റെ വൈരുദ്ധ്യമാണ്. ഇന്ന് ആ മൂക്കുത്തിയിട്ട സമൂഹം ഒരുപക്ഷെ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അച്ചിപ്പുടവ സമരം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കായംകുളത്തിനടുത്ത് പത്തിയൂരെന്ന് പറയുന്ന സ്ഥലത്ത് കണങ്കാൽ വരെ മറയുന്ന തരത്തിൽ സവർണ സ്ത്രീകൾ ധരിക്കുന്നതുപോലെ ഉടവ ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്താണ് ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ കണങ്കാൽ വരെ പുടവ ധരിച്ച് പാടവരമ്പിലൂടെ നടന്നത്. ഈ നാട്ടിലെ സവർണന്മാർ പുടവ പരിശീകരി കളഞ്ഞു. ആ പോരാട്ടം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ ഈ 1888 അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ മംഗലം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കൈരളിക്ക് വിസ്മരിക്കാനൊന്നും കഴിയില്ല. അത് പറയാൻ നമുക്ക് കഴിയണ്ടേ? നമുക്ക് കഴിയണം എന്നതാണ് എന്റെ പക്ഷം. ഞാനിവിടെ വരുമ്പോ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന കാര്യമല്ല.
കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരു വലിയ പരിണാമ പ്രക്രിയയുടെ ഫലമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അതിലേക്ക് നടന്നു കയറിയ നാൾ വഴികളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ലഹളകളുണ്ട്. ആ ലഹളകളിൽ അണിനിരന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊരു ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരൻ എന്നുള്ള നിലയിലാണ് ഇവിടെ വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന, വരേണ്ടി വരുന്ന എന്റെ കടമ എവിടെയാണ്. ഇപ്പൊ നമ്മൾ 1923 കാകനാദ സമ്മേളനത്തിൽ വെച്ചാണ് ഈ കോൺഗ്രസ് ഐത്വച്ചാടനം ഒരു അജണ്ടയായിട്ട് അംഗീകരിക്കുന്നത്. 1924 ആയപ്പോഴേക്കും കുറു നമ്പൂതിരി, പിന്നെ കേളപ്പൻ, ടി കെ മാധവൻ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് കമ്മിറ്റിയും രൂപീകരിച്ചു, ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു കോൺഗ്രസ്. പക്ഷെ ഇന്ന് ആ പ്രസ്ഥാനം, ഒരു നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം, പരിഷ്കരണത്തിനെതിരെ കേരളത്തിൽ സമരം ചെയ്യുകയാണ്. തെരുവിൽ ഇന്ന് ജാഥകൾ നടക്കുകയാണ്. ജാഥ നടക്കുമെന്ന് നമ്മൾ പറയണ്ടേ? ഒരു നവോത്ഥാന പൈതൃകമുള്ള പ്രസ്ഥാനം ഇന്ന് ഇത്തരം ജാഥകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആര് പറയണം? കേരളം പറയണം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ, വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയല്ല, ക്ഷേത്ര മതിൽക്കെട്ടുകൾക്ക് പുറത്തുകൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. അതിൽ ആദ്യ ദിനത്തിൽ കുളിച്ച് കുറിയിട്ട് ശുഭ്രവസ്ത്രധാരികളായി അറസ്റ്റ് വരിക്കാൻ പോകുന്നത് മൂന്ന് പേരാണ്. ഒന്ന് ശ്രീ ബാഹുലേൻ, ഈഴവ സമുദായത്തിന്റെ പ്രമുഖയാണ്. മറ്റൊരാൾ ശ്രീ ഗോവിന്ദ പണിക്കർ, നായർ വിഭാഗത്തിന്റെ പ്രമുഖയാണ്. മറ്റൊരാൾ ശ്രീ കുഞ്ഞാപ്പി, പുലയ സമുദായത്തിന്റെ പ്രമുഖയാണ്. ഇപ്പോൾ ഈ ചർച്ച പുരോഗമിക്കുന്ന ഈ വേദിയിൽ ആ കുഞ്ഞാപ്പി, അദ്ദേഹത്തിന്റെ പ്രമുഖ ഞാൻ ഹാജരാണ്. ബാക്കിയുള്ളവരുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അതിവിടെ മാത്രമല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അത് ചോദിക്കണ്ടേ കേരളത്തിൽ? നമ്മൾ അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് കേരളത്തിൽ. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ചരിത്രം പറഞ്ഞാൽ ഒരു തിരുത്തൽ ശക്തിയായി ആ സമൂഹത്തിലെ സാമാന്യ ജനങ്ങൾ രംഗത്ത് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1915 മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ നഗ്നത മറയ്ക്കാൻ കല്ലയും മാലയും ധരിക്കേണ്ടി വന്നൊരു ജനവിഭാഗം കൊല്ലത്തെ പെരുന്നാട്ടിൽ അരയിൽ തിരികെയിരുന്ന അരിവാളുകൊണ്ട് കല്ലയും മാലയും അരിഞ്ഞു വീഴ്ത്തിയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് മഹാനായ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. പറയണ്ടേ കേരളത്തോട്? അത് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ എത്രയോ ഉൽപ്രതിഷ്ഠുക്കളായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വൈക്കം സത്യാഗ്രഹത്തിൽ അണിനിരന്നു. അവിടെ ബാരിസ്റ്റർ ജോർജ് ജോസഫ് സമരത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനിയാണ്. അന്ന് മഹാനായ മന്ദത്ത് പത്മനാഭൻ പറഞ്ഞു, ഇത് ഹൈന്ദവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ സാന്നിധ്യം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു. അന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫ് പറഞ്ഞത്, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയാണ് ഈ സമരമെങ്കിൽ എന്റെ സാന്നിധ്യം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ക്ഷേത്രമതിൽക്കെട്ടുകൾക്ക് പുറത്തുകൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ സമരം എന്നുള്ളതുകൊണ്ട് എന്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടും എന്നാണ് പറഞ്ഞത്. ആ ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ? മലയാളി മെമ്മോറിയലിൽ, ഈഴവ മെമ്മോറിയലിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ അണിനിരന്ന മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ നാടിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അണിനിരന്ന മറ്റിതര വിഭാഗങ്ങളിൽപ്പെട്ടവരെ വിസ്മരിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് കഴിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഇ വി രാമസ്വാമി നായ്ക്കർ, പഞ്ചാബിൽ നിന്ന് അകാലികൾ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ സത്യാഗ്രഹഗൃഹം സന്ദർശിച്ചു. യഥാർത്ഥത്തിൽ മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമെല്ലാം അതീതമായി ഈ നാടിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ പരിഷ്കരണ ചിന്താഗതിയുള്ളവർ കൈകോർത്തു നിന്ന പുണ്യഭൂമിയാണ് വൈക്കം. എങ്ങനെ വിസ്മരിക്കാൻ കഴിയും നമുക്ക്? 1932 ആയപ്പോഴേക്കും പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസിന്റെ സബ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന കെ കേളപ്പനാണ് ആ സമരത്തിന്റെ നായകനായിട്ടുണ്ടായിരുന്നത്. ആ സമരത്തിൽ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ നയിച്ച എ കെ ജി, മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റ് എ കെ ജിയെ വിസ്മരിക്കാൻ നമുക്ക് കഴിയും. ക്രൂരമർദ്ദനത്തിനിടയായ പി കൃഷ്ണപിള്ളയെ വിസ്മരിക്കാൻ നമുക്ക് കഴിയും.
1947 തുടങ്ങി 1948 വരെ നീണ്ടു നിന്ന ഒരു വർഷക്കാലത്തെ സമരമാണ് പാലിയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കിരാതമായ ഭരണം, ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്മാരുടെ കുടുംബ വീടിന് മുന്നിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഘട്ടത്തിലാണ് സമരം നടക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കിരാതമായ നടപടി വേറെ ഉണ്ടാകില്ല. മതയാനയെ അഴിച്ചുവിട്ടു സമരക്കാർക്കെതിരെ. എ ജി വേലായുധൻ എന്ന് പറയുന്ന തൊഴിലാളിക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നു. ഇന്നും പാലിയം സമരത്തിന്റെ അനശ്വര രക്തസാക്ഷിയായി നിൽക്കുന്ന എ ജി വേലായുധൻ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോ രാജൻ ഗുരുക്കൽ സാറിന്റെ നാട് പറഞ്ഞല്ലോ, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കുട്ടംകുളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 1946 കാലഘട്ടങ്ങളിൽ ആ കുട്ടംകുളത്തിന്റെ പരിസരത്തുകൂടി അധസ്ഥിതർക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. സമസ്ത കൊച്ചി പുലയർ സഭയുടെ സമ്മേളനത്തിന് പണം പിരിക്കാൻ പോയ യുവതികളുടെ മുഖത്തേക്ക് സവർണ മേധാവിത്വം കാർക്കിച്ചു തുപ്പി. സവർണ മേധാവിത്വത്തിന്റെ മാലിന്യം വീണ്ട മുഖത്തിന്റെ ശ്രീ വീണ്ടെടുക്കാൻ, അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ നടത്തിയ സമരം ശ്രീ കെ വി ഉണ്ണി, പുതുർ അച്യുതമേനോൻ, അതുപോലെ തന്നെ ചാത്തൻ മാസ്റ്റർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന സമരം, കുട്ടംകുളം സമരം വിസ്മരിക്കാൻ കഴിയുമോ നമുക്ക്? ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമരമുഖങ്ങളിലെല്ലാം എസ് എൻ ഡി പി ഒരു പ്രധാനപ്പെട്ട സംഘടനയായി രംഗത്തുണ്ടായിരുന്നു. പുലയർ സഭ രംഗത്തുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സജീവമായി ഈ സമരരംഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്ന് ഈ നാട് വീണ്ടും ഒരു ജീർണതയുടെ കൂടാരത്തിലേക്ക് തിരിച്ചു വലിക്കുമ്പോൾ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആ പൈതൃക പ്രസ്ഥാനങ്ങളെ നേതൃത്വം വന്നില്ലെങ്കിലും അവരുടെ ജനങ്ങളെ അണിനിരത്താനുള്ള ഉത്തരവാദിത്വം ഈ നാടിനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് ആശയപരമായി വലിയ തോതിൽ മുന്നോട്ട് പോകേണ്ടി വരും. വലിയ തോതിൽ നമുക്ക് മുന്നോട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാനൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു, ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരാജയമായിട്ടല്ലേ ഇത് വിലയിരുത്തേണ്ടതെന്ന് ചോദിച്ചു. പക്ഷെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് വിജയിക്കും എന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ സംസാരിക്കാൻ കാര്യമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റ് കേവലം ഒരു കോടതി നടപ്പിലാക്കാനല്ല ഇപ്പൊ ശ്രമിക്കുന്നത്. ആ കോടതി വിധിക്കപ്പുറത്ത് നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. അതിൽ സംസ്ഥാന ഗവൺമെന്റ് വിജയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് ഈ നാട് കടന്നു വരുന്നത് നിണമണിഞ്ഞ ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ്. ആ പോരാട്ടത്തെ സ്മരിക്കാൻ, പൂർവകാലത്തെ പ്രോജ്വലങ്ങളായിട്ടുള്ള ആ പോരാട്ടങ്ങളെ സ്മരിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളുടെ നിരയിൽ കൈരളിയുടെ ശിരസ്സുയർത്തിപ്പിടിക്കാൻ ആത്മാഭിമാന ബോധമുള്ള, പരിഷ്കരണ ചിന്തയുള്ള, നവോത്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യവാദികളെല്ലാം ഒന്നിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്നതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നാളെ കേസ് കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. എനിക്ക് ഇപ്പോൾ മന്ത്രിയെക്കുള്ളൊരു വേദിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. അപ്പൊ ഈ ദേവസ്വം ബോർഡിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരാമർശങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ഈ പോരാട്ടമുഖത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ ഒക്കെ പരാമർശം വന്നു. ഹർജിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് കോടതി അനുവദിച്ചതെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഹർജി കൊടുത്തത് 5 പേരാണ്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ, അവരുടെയൊക്കെ പേരുവിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹർജിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് അംഗീകരിച്ചത്. ശബരിമലയിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ കോടതിയെ ധരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഹർജി കൊടുത്ത 5 പേർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചാൽ മതിയോ? ഹർജിക്ക് പുറത്ത് നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു സുപ്രധാന വിധിയാണിത്. 2006 കേസാണിത്. 12 വർഷക്കാലം, ദീർഘമായ 12 വർഷക്കാലം ഈ കേസ് നടന്നു. കൊടുക്കാവുന്ന രേഖകൾ മുഴുവൻ കൊടുത്തു, കോടതിയിൽ പറയാവുന്നത് മുഴുവൻ പറഞ്ഞു. എന്നിട്ടാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് അന്തിമ വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വിധിയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അയ്യപ്പന്റെ കൽപ്പിത ഹിതത്തേക്കാൾ സ്ത്രീയുടെ അന്തസ്സാണ് കോടതിക്ക് മുഖ്യം എന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.
എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹിതം എന്ന് പറയുന്നത് കൽപ്പിതമാണ്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞാൽ ആര് പറയുന്നു? തന്ത്രിക്ക് കൊടുക്കാൻ രേഖകളൊന്നുമില്ല. ഇത് 1991 മുൻപ് അവിടെ സ്ത്രീകൾ പോകുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത് സാഹചര്യങ്ങളാണ്. ഇപ്പൊ ഈ ജീവനകലയുടെ ആചാര്യൻ ശ്രീശ്രീ രവിശങ്കർ, അദ്ദേഹത്തിന്റെ പരാമർശം വന്നു ഈ കോടതി വിധി വന്നപ്പോൾ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആചാരങ്ങൾ സാഹചര്യങ്ങളാണ് ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത്. പണ്ട് നമ്മൾ പറയുമല്ലോ, ഏതാണ്ട് 10 ദിവസത്തോളം അടവിയിൽ വാസം ചെയ്യണം, കാനനപാത, കാട്ടുമൃഗങ്ങൾ, ദുർദേവതകൾ, ആയാസകരമായ യാത്ര, സ്ത്രീകൾക്ക് അത് അസാധ്യമായിരുന്നു. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു, ഇന്ന് അവർക്ക് കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പൊ മാറണ്ടേ? വനിതാ കമ്മീഷന്റെ ദേശീയ അധ്യക്ഷ രേഖാ ശർമ്മയും പറഞ്ഞു, എന്തിനാണ് കേരളത്തിലെ സ്ത്രീകൾ ഈ സമരം ചെയ്യുന്നത്? എന്തിനാണ് സമരം ചെയ്യുന്നത്? നാമജപം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ എല്ലാവരും സ്വന്തം ബുദ്ധിയിലിറങ്ങിയതാണെന്ന് നമ്മൾ കരുതരുത്. രേഖാശർമ്മ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ മുകളിൽ ഒരു നിർബന്ധമുണ്ട്, ഒരു നിർബന്ധമുണ്ടായിരുന്നു കയറരുത് എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധം മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം കയറണോ വേണ്ടയോ എന്ന്, നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തിനാണ് സമരം ചെയ്യുന്നത്? രേഖാശർമ്മ ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഈ സാഹചര്യം മാറിയപ്പോൾ ആചാരവും മാറണ്ടേ? ഞാനിപ്പോൾ പോയ യോഗങ്ങളിലൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടൊരു കാര്യം, ഈ സ്ത്രീകൾ ഈ ആർത്തവമൊക്കെ വരുന്ന സമയത്ത് ആ ദിവസങ്ങളിലൊന്നും വീടുകളിലേക്ക് കയറാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അമ്മയൊന്നും തൊടാൻ സംഭവിക്കത്തില്ല. അപ്പോൾ അപ്പനും അമ്മയും പറയും, തൊടരുത്, മാറി നിൽക്കുക എന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? മാറി നിൽക്കും. ആ ദിവസങ്ങളിലൊന്നും അവർ വീടുകളിലേക്ക് കയറത്തില്ല. ഭക്ഷണം അങ്ങോട്ട് വെച്ചു കൊടുക്കും, വസ്ത്രം വെച്ചു കൊടുക്കും. അവർ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് വൃത്തിയാക്കലില്ല, പാചകമില്ല, നമ്മളുമായിട്ട് ഒരു സഹവാസവും ഇല്ല. ഇന്ന് അതാണോ അവസ്ഥ? ഇന്ന് അവരെന്ത് ചെയ്യും? അവര് പാചകം ചെയ്യും, വീട് വൃത്തിയാക്കും, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും, സ്കൂളിൽ വിടും, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കും, എല്ലാം ചെയ്യും. കാരണം എന്താ? പണ്ടിതൊക്കെ നടക്കും കാരണം കൂട്ടുകുടുംബമാണ്. അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അച്ഛനുണ്ട്, ചെറിയച്ഛനുണ്ട്, പിന്നെ ചെറിയമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് അണുകുടുംബമായി മാറിയപ്പോ ഈ പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യയെ മാറ്റി നിർത്തിയാൽ വീട്ടുവേല ആര് ചെയ്യേണ്ടി വരും? ഭർത്താവ് ചെയ്യേണ്ടി വരും. അവസ്ഥ മാറിയപ്പോ, സാഹചര്യം മാറിയപ്പോ ആചാരത്തിനും മാറ്റം വന്നിരിക്കുന്നു. അതാണ് രവിശങ്കർ പറഞ്ഞത്, ശ്രീശ്രീ രവിശങ്കർ പറഞ്ഞത്, സാഹചര്യങ്ങളാണ് ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ സ്ത്രീകൾ ഒരുപക്ഷെ ചെയ്യാത്തത് ഈ പീരീഡിൽ, അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങളുള്ള പീരീഡിൽ, ഒരുപക്ഷെ വീട്ടിൽ അവർ ദീപം തെളിക്കുന്നില്ല എന്ന് വരാം. കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, അവരൊന്ന് കുളിച്ച് വൃത്തിയായി വന്ന് വീട്ടിൽ ദീപം തെളിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. കാരണം ആർത്തവത്തെ പേടിക്കാത്ത സ്ത്രീകൾ ഇന്ന് രംഗത്ത് വരുന്നു. പുതിയ ജനറേഷൻ എന്ന് കുട്ടികൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു ഞങ്ങളെ ഭയപ്പെടുത്തി മാറ്റി നിർത്തണം? ഞങ്ങളവിടെ പോകാൻ താല്പര്യപ്പെടുന്നു. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ഈ സമൂഹം തിരസ്കരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് തെളിയിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്. അതിനുവേണ്ടിയുള്ള ആശയപരമായ പോരാട്ടത്തിന് നമ്മൾ കളമൊരുക്കണം. ഈ സമൂഹത്തെ അങ്ങനെ ഒരു ജീവിത പരിസരം സൃഷ്ടിക്കുന്നതിന്, ഒരു ജനാധിപത്യ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ വ്യാപൃതരാകണം. അതുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇവിടെ രാജൻ ഗുരുക്കൽ സാറ് സൂചിപ്പിച്ചു. 2002 സുപ്രീംകോടതിയുടെ വിധിയുണ്ട്, ശാന്തി നിയമനത്തിൽ ജാതി പാടില്ല. ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 36 ശാന്തിമാരെ നിയമിച്ചു. 36 ശാന്തിമാർ അബ്രാഹ്മണരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമിച്ചത്. ഇപ്പോ ഏതാണ്ട് 70 പേര് ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇപ്പൊ വന്നു. അതിൽ 54 പേര് അബ്രാഹ്മണരാണ്. പണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലുകൾക്ക് പുറത്തുകൂടി പോലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സമൂഹം ഇന്ന് ശ്രീകോവിലുകൾക്കുള്ളിൽ കടന്നിരുന്ന് ആവണി പലകയിലിരുന്ന് പൌരോഹിത്യത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് മന്ത്രോച്ചാരണം നടത്തുകയാണ് കേരളത്തിൽ. അത് നടത്തുമ്പോഴും എല്ലാ സ്ഥലത്തും സുഗമമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങളിപ്പോ കണ്ടില്ലേ ചെട്ടികുളങ്ങര എന്ന് പറയുന്ന ക്ഷേത്രം, അവിടെ ഒരു ശാന്തിയെ നിയമിച്ചു സുധികുമാർ.
നിയമിച്ചു. പക്ഷേ ദേവസ്വം ബോർഡിന് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്ന ക്രമസമാധാന പ്രശ്നത്തെ തുടർന്ന് പിന്നെ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ട് അദ്ദേഹത്തെ നിയമിച്ചു. പക്ഷേ ഇപ്പോഴും മരണഭയത്താലാണ് അവിടെ കഴിയുന്നത്. സുധികുമാർ താന്ത്രിക വിദ്യ അഭ്യസിപ്പിച്ചതിന്റെ പേരിൽ ബിജു നാരായണ ശർമ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ, പാലക്കാട് ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കിയ ഒരു ചെറുപ്പക്കാരൻ രക്തസാക്ഷിയായി കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 82 വർഷം കഴിയുമ്പോൾ, 8 പതിറ്റാണ്ട് കഴിയുമ്പോൾ പോലും ഇത് പൂർണ്ണ തോതിലായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ ശേഷിക്കുന്ന ഈ യാഥാസ്ഥിതികത്വത്തിന്റെ ഈ ജീർണതകളെ കൂടി ഇല്ലാതാക്കാൻ നമ്മുടെ പോരാട്ടത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നൊരു കാര്യം, 2002 കോടതിയുടെ വിധിയുണ്ട്, മേൽശാന്തി നിയമനത്തിൽ ജാതി പാടില്ല. ഇപ്പൊ കുറിയിടുന്നുണ്ടല്ലോ. നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പറയും മലയാള ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതി, മലയാള ബ്രാഹ്മണരിൽ നിന്ന് മാത്രം അപേക്ഷ സ്വീകരിക്കുകയാണ് മേൽശാന്തിയെ നിയമിക്കാൻ വേണ്ടി. ഈ കോടതി വിധിയിലൂടെ ഗവൺമെന്റ് ധനം വിനിയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ശബരിമലയെ കോടതി വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരു പൊതു ഇടമായിട്ടാണ്. കേസിന്റെ അന്തിമവിധി വരുന്നതിന് മുൻപ് തന്നെ ഈ ഭരണഘടനാ ബെഞ്ചിൽ അംഗങ്ങളായിരുന്ന രണ്ടു പേർ, ഒന്ന് നമ്മുടെ വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് ദീപക് മിശ്ര, മറ്റൊരാൾ DY ചന്ദ്രചൂഡ്, രണ്ടുപേരും പറഞ്ഞു. ദീപക് മിശ്ര പറഞ്ഞത് ഒരു പൊതു ഇടം എന്ന നിലയിൽ അവന് പോകാമെങ്കിൽ അവിടെ അവൾക്കും പോകാം. DY ചന്ദ്രചൂഡ് പറഞ്ഞത് എല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണ് എങ്കിൽ, എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ് എങ്കിൽ അതിൽ സ്ത്രീകളും ഉൾപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പൊതു ഇടം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാൽ ലിംഗസമത്വം ഉറപ്പുവരുത്തേണ്ടുന്നത് കോടതിയുടെ ബാധ്യതയാണ്. ഭരണഘടനയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് കോടതി ഈ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. പൊതു ഇടമായി പരിണമിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ ഇവിടെ രാജൻ ഗുരുക്കൾ സാറ് പ്രത്യാശിച്ചതുപോലെ ശബരിമലയുടെ മേൽശാന്തി ഒരു അബ്രാഹ്മണനായി വന്നേക്കാം. അപ്പൊ ഇത് കേവലം ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഇത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സാമൂഹിക ഘടനയിലെ പദവിയുടെയും പ്രശ്നമാണ്. നാട്ടിൽ എന്ത് നിയമമുണ്ടെങ്കിലും അതിനെല്ലാം മുകളിൽ തങ്ങളുടെ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതികത്വത്തിന്റെ ഈ ശേഷിപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ നടത്തുന്ന ഓരോ അതിക്രമവും നമ്മുടെ നാട് കൈവരിച്ചിരിക്കുന്ന സാംസ്കാരികമായ ഔന്നത്യത്തിന് നേരെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മുടെ നാടിന്റെ പുരോഗമന മനസ്സുണരണം. അതിനെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെല്ലാം നടക്കുന്നത്. അതിന് കൂടുതൽ മനസ്സുകളെ ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായി പോകുന്നില്ല, ഇനിയും വേദിയിൽ സംസാരിക്കാൻ ഉദ്ഘാടനം പിന്നെ ഔപചാരികമായി വിളക്ക് തെളിച്ചിട്ടേ ഉള്ളൂ. അതിനു മുൻപ് എന്നെ സംസാരിക്കാൻ പറഞ്ഞയച്ചത് എൻ്റെ ഒരു സമ്മർദ്ദമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാനിവിടെ വന്നത് കേരളത്തിൻ്റെ ഈ നവോത്ഥാന പോരാട്ടങ്ങളിൽ പങ്കുവഹിച്ച മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെയും അയ്യൻകാളി എന്ന നവോത്ഥാന നായകന്റെയും ഒരു പിന്മുറക്കാരൻ എന്ന നിലയിൽ ഇത്തരം ഘട്ടത്തിൽ ചരിത്രപരമായ കടമ നിർവഹിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ ഈ സഞ്ചാരപഥങ്ങളിൽ ചേർന്ന് നിന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളോട് ഒപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഈ ദീർഘമായ വേദിയിൽ മറ്റൊന്നും പറയാതെ തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ 82-ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ ഈ സംവാദവും അതുപോലെ തന്നെ ഈ ദിനാചരണവും നമ്മുടെ നാട്ടിൽ ശേഷിക്കുന്ന ജീർണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് കൂടുതൽ കരുത്തു പകരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ജീർണതയെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ നാടിന്റെ സമഭാവനയെ മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ പൂർവികർ ഈ നാടിന്റെ ഹൃദയത്തിൽ കൊളുത്തിവെച്ച നവോത്ഥാനത്തിന്റെ ജ്വാല കെട്ടണയാതെ സൂക്ഷിക്കാൻ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് നടുവിൽ
കൈരളിയുടെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ ഉറച്ച മനസ്സും ഉരുക്കിന്റെ കരങ്ങളുമായി ഈ കേരളത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ നമസ്കാരം.